ഞാൻ ഇന്നൊരു പോർക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ടുകൊടുക്കാം. അല്പം വെള്ളമൊഴിച്ച് ഇവയെല്ലാം കൂടി അരച്ചെടുക്കണം. മസാല നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊഴിച്ച് കൊടുക്കാം. പോർക്ക് കറി വയ്ക്കുമ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റണം. അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വഴന്നു വന്ന സവാളയിലേക്ക് അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മസാല മൂക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അല്പം കറിവേപ്പില ഇട്ടുകൊടുക്കാം. ഒന്നുകൂടി ഇളക്കി ചേർക്കണം. കറി വയ്ക്കാനായി 1 കിലോ പോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ടുകൊടുക്കാം. ചില ഇറച്ചികൾ വെന്ത് കിട്ടാൻ 1/2 മണിക്കൂർ മതിയാവും. ചിലത് 10 മുതൽ 15 മിനിറ്റ് കൂടുതൽ വേവിക്കേണ്ടി വരും. പോർക്കും മസാലയും കൂടി നന്നായി ഇളക്കി ചേർക്കണം. വേവാനായി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പോർക്ക് കറിയിൽ അല്പം പുളിയുടെ ആവശ്യമുണ്ട്. അതിനായി ഞാനൊരു ചെറിയ കുടംപുളി 2 മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്നുകൂടി ഇളക്കി അടച്ചു വെച്ച് 1/4 മണിക്കൂർ വേവിക്കണം. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. അടപ്പ് തുറന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഇറച്ചി പാകമായോ എന്ന്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. വേണമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി കൂടുതലാണെങ്കിൽ നമുക്ക് ആ പുളി കഷ്ണം ഇറച്ചിയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാൻ പുളിയൊന്നും മാറ്റുന്നില്ല, കാരണം പുളിയൊക്കെ കറക്റ്റ് തന്നെയാണ്, ഉപ്പും കറക്റ്റാണ്. നമ്മുടെ കറി വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം.